എല്ലാവർക്കും ജി ആൻഡ് ജി വിഷൻ ടോക്കിലോട്ട് സ്വാഗതം. അമനക്കര ഭരതസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെ രാമപുരം കൂത്താട്ടുകുളം വഴിയിലാണ് കോട്ടയം ജില്ലയിലെ പ്രമുഖ നാലമ്പല ക്ഷേത്രങ്ങളിലൊന്നായ അമനക്കര ഭരതസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ശ്രീ ഭരതസ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ. പ്രധാന ക്ഷേത്രത്തിന് മുന്നിൽ അതീവ പ്രാധാന്യത്തോടെ ശിവഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ഇതോടൊപ്പം ശ്രീ ഗണപതി, യക്ഷി, നാഗരാജാവ് എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. ആദ്യകാലത്ത് 5 മനകളുടെ വക ആയിരുന്ന ഈ പ്രദേശവും ക്ഷേത്രവും ഐമനക്കര എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കാലാന്തരത്തിൽ ഈ പേര് ലോപിച്ച് അമനക്കര ആയി എന്നാണ് വിശ്വാസം. കർക്കിടകത്തിലെ നാലമ്പല ദർശനം പുണ്യദർശനമായാണ് പറയപ്പെടുന്നത്. ദശരഥപുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയപ്പെടുന്നത്. കോട്ടയം ജില്ലയിലെ രാമപുരം, കുടപ്പുലം, അമനക്കര, മേതിരി എന്നീ സ്ഥലങ്ങളിലാണ് രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. മറ്റു നാലമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ക്ഷേത്രങ്ങളെല്ലാം 4 കിലോമീറ്റർ ചുറ്റളവിലാണുള്ളത്. രാമപുരത്തു നിന്ന് 3 കിലോമീറ്റർ വടക്കു മാറി അമനക്കരയിൽ ഭരതനും, അത്രയും ദൂരം പടിഞ്ഞാറുമാറി കുടപ്പുലത്ത് ലക്ഷ്മണനും, അത്രയും ദൂരം വടക്കു കിഴക്കുമാറി മേതിരിയിൽ ശത്രുഘ്നനും കുടികൊള്ളുന്നു. രാമായണ മാസമായ കർക്കിടകത്തിൽ ആയിരങ്ങൾ ഈ ക്ഷേത്രങ്ങൾ ദർശിച്ച് നിർവൃതി നേടാറുണ്ട്. ഐതിഹ്യപ്രകാരം സീതാദേവിയുടെ ദേഹവിയോഗത്തിനു ശേഷം അയോധ്യ വിട്ട ശ്രീരാമൻ സീതാന്വേഷണത്തിന് താൻ സഞ്ചരിച്ച വഴിയിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇവിടെത്തി. ചുറ്റും കാടും മലയും നിറഞ്ഞ കിഴക്കുഭാഗത്ത് നദിയും പടിഞ്ഞാറ് ഭാഗത്ത് പാടവുമുള്ള അതിമനോഹരമായ ഇവിടത്തെ അന്തരീക്ഷം കണ്ട ഭഗവാൻ സമീപത്ത് കണ്ട ഒരു അലമരത്തിലെ ചുവട്ടിൽ വിശ്രമിച്ചു. തുടർന്ന് ഇവിടെ തന്നെ സാന്നിധ്യമാകാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഈ സ്ഥലത്ത് രാമപുരം എന്ന പേര് വന്നു. ജ്യേഷ്ഠനെ കാണാത്തതിനെ തുടർന്ന് ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഒന്നിച്ച് അന്വേഷണം ആരംഭിച്ചു. ദീർഘനാളത്തെ അന്വേഷണത്തിനൊടുവിൽ രാമപുരത്ത് വെച്ച് സഹോദരന്മാർ ശ്രീരാമനെ കാണുകയുണ്ടായി. മൂവരും ജ്യേഷ്ഠനെ വണങ്ങി അടുത്തു തന്നെ വാഴാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ശ്രീരാമൻ അനുജന്മാരോട് തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണൻ കുടപ്പുലത്തും ഭരതൻ അമനക്കരയിലും ശത്രുഘ്നൻ മേതിരിയിലും താമസം ഉറപ്പിച്ചു. പിൽക്കാലത്ത് 4 ഇടങ്ങളിലും ക്ഷേത്രങ്ങൾ വന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.